ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സാധാരണ വീടുകളിലൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ക്യാൻവാസ് പേപ്പർ എപ്പോഴും ഉണ്ടാവില്ല, അല്ലേ? അപ്പം പക്ഷേ ചില നെക്ക് തയ്ക്കണമെങ്കിൽ ഇതുപോലെ ഒത്തിരി ക്യാൻവാസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പം അതിനുള്ളൊരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം തീർന്നിരിക്കുവാണ് ക്യാൻവാസ് പേപ്പർ. അപ്പം അന്നേരം തോന്നിയൊരു ട്രിക്കാണ്, എങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എന്താ ഇതേപോലെ നെക്ക് വരയ്ക്കുക. നെക്കിൻ്റെ നമ്മൾ ബോക്സ് വരയ്ക്കുക, സ്ക്വയർ വരയ്ക്കുമല്ലോ. അതായത് ഞാൻ 2.5 ഇഞ്ച് വീതിക്കും 5 ഇഞ്ച് ഇറക്കത്തിനുമാണ് ഇപ്പോൾ ആ സ്ക്വയർ വരച്ചിട്ടിരിക്കുന്നത്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളവിടെ റൗണ്ട് നെക്കിൻ്റെ ഇത് വരയ്ക്കുന്ന പോലെ ഇതവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഞാൻ ദാ ഇതേപോലെ മുകളിലായിട്ടൊരു ചെറിയൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ദാ ഇതേപോലെ കർവ് വരച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് ഇത്, അതാ ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്നിട്ട് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാ ഇതേപോലെ കണ്ടല്ലോ, ആ ഒരു സ്ക്വയർ മുകളിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മുട്ടിച്ചുകൊണ്ട് ഇതാ കണ്ടല്ലോ, ഇതാ ഇതാണ് ആ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെയാണ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. അതല്ലാച്ചാൽ നമുക്ക് വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, ഇതാ ഇതേപോലെ ഏതെങ്കിലും ഒരു കുപ്പി എടുക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് കേട്ടോ, കാട്ടി തരുവാണ്. ഏതെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. ഇതാ അങ്ങനെ അത് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്. ഇതാ നമ്മൾ വെട്ടിയെടുത്ത് നിവർത്തിയിട്ട് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മോഡലായിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇനി ചെയ്യാനുള്ള പരിപാടി, ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് വരും. അപ്പോൾ നേരത്തെ ആ നെക്ക് ഡിസൈനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഇപ്പോൾ ഞാനിത് ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ലൈനിങ് പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. ഇനി അടുത്തത് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ക്യാൻവാസ് പേപ്പർ ഇല്ല, അതുകൊണ്ട് ഇതാ ഇതിപ്പം ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിപ്പം ഈ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇത് പാൻറ്റിൻ്റെ പീസാണ്, അപ്പോൾ ഒന്നും കൂടെ കട്ടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഇതാ ഇതേ സെയിം അളവിൽ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്ലാക്കിൻ്റെ ആ നെക്ക് വെട്ടിയ കൂട്ടത്ത് ഈ ഒരു പീസും കൂടി ഇട്ടിട്ട് വെട്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഇതാ കാട്ടിത്തരാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇങ്ങനെ വെട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നെക്ക് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ആ ഒരു ഇത് വ്യത്യാസം മാറിപ്പോകരുത്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ഇത് കർവ് ഇത് ഏത് ടൈപ്പ് നെക്ക് ചെയ്യാനായിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിനുള്ളത് വേറൊരു എളുപ്പത്തിലുള്ള ഒരു ഐഡിയയാണ് ദാ അതിൻ്റെ ഒരു പീസ്. ഞാനിപ്പം ഇത് എനിക്ക് ജോയിനിങ് പീസാണ് കേട്ടോ, ഇത് ഒറ്റ പീസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്തിരി തുണി കുറവായിരുന്നു പാൻറ്റിന്. അപ്പോൾ ദാ എന്നിട്ട് ദാ ഇതേപോലൊരു പീസ്. ഇപ്പം മറ്റതെന്ന് പറഞ്ഞാൽ നല്ല വശവും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ലൈനിങ് പീസും നമ്മുടെ നല്ല മെറ്റീരിയൽ വിട്ടിരിക്കുന്നത്. അതിനകത്തേക്ക് ഇതാ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് അതങ്ങോട്ട്, ഇതാ ഇത് നല്ല വശമാണ്. നമ്മൾ മീതെ കാണുന്നത് പൊട്ടവശമാണ്. അതായത് നമുക്ക് മറിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇത് സംഭവം കാണില്ല, എങ്കിലും നല്ല വശം നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഏത് വശം ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ തുണി ഇതേപോലെ ഇടുക. എന്നിട്ട് സൈഡിൽ നമുക്ക് സേഫ്റ്റി പിൻ, ഇപ്പം ഞാൻ പറയാം വീട്ടിലാണെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ല വെച്ചാൽ നമ്മൾ ഇത്തിരി എന്താ പറയുക, ഇങ്ങനെ ഒരു കടയൊക്കെ ഇട്ട് അങ്ങനെ ഇത്തിരി ഗ്രാൻഡായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് മുട്ടുസൂചി വീട്ടിലില്ലെങ്കിലാണ് സേഫ്റ്റി പിന്ന് ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ തുണി ഇട്ടിട്ട് അതാ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. ഇതാ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ എക്സസ് ആയിട്ട് ആ ഇതിൻ്റെ ആ മുകളിലേക്കുള്ളതല്ലോ, നമുക്കതങ്ങ് വെട്ടിയെടുക്കാം. അത് നമുക്ക് വെട്ടിക്കളയണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ നെക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഇത് കാണാമല്ലോ, അപ്പോൾ അതിനകത്തേക്ക് തട്ടാൻ പാടില്ല, മുറിയാൻ പാടില്ല. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കില്ലേ, നമ്മൾ ആ നെക്ക് ലൈൻ വെട്ടിപ്പോകാണ്ട രീതിയിൽ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് പീസ് അല്ലേ, ആ നമ്മൾ ലൈൻ ചുരിദാറിൽ നമ്മൾ മറിച്ചിടില്ല, അതേപോലെ മറിച്ചിടുക. അപ്പോൾ ഇതാ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. ഇതാ ഇതേപോലെ കത്രിയുടെ ഇതൊന്നും വെച്ച് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എങ്ങാനും ഒന്ന് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്ങാനും ഒന്ന് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി പിന്നെ അത് വെട്ടി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കുക. ഇനി ചെറിയ വല്ല നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അല്ലെ ചെറിയൊരു ഈർക്കിലി കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും.
ഞാനിത് മറിച്ചിട്ടിട്ടൊന്ന് തേച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് ഇനി സൈഡൊക്കെ ഒന്ന് അടിക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.